തിയേറ്ററിൽ ഫീൽ ചെയ്യും. എവരിബഡി തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. തിയേറ്റർ മൂവിയാണ് ശരിക്കും. എല്ലാവരും നല്ല രീതി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ അക്ഷയ സമയം എല്ലാ ആദ്യത്തും നല്ല രീതി ചെയ്തിട്ടുണ്ട്. എവരിബഡി തന്നെ അപ്പൊ അത് ശരിക്കും പറത്തി കാണാനുണ്ട്. അപ്പോ ഇതില് ഭാഗമാകാൻ പറ്റിയതിന് എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ഈ പേമാര് പെയ്തപ്പോഴും മമ്മൂട്ടിയുടെ ടർബോ കാണാൻ വന്നാണ് ചേട്ടൻ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം പറയാനില്ല, കാരണം നമ്മ വിജയുടെ പടം കാണുന്നതിന്റെ ഒരു 10% കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ള ഒരു പടമാണിത്. കാരണം ഈ ഇദ്ദേഹത്തിന്റെ പ്രായം നമ്മൾ പറയുന്നുണ്ട്, അത് അക്കങ്ങളിലുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഒരു യുവ നായകൻ തന്നെയാണ്. എന്ത് അഭിനയം! കാരണം എന്തു വന്നാലും മമ്മൂക്ക് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ മമ്മൂക്ക് തന്നെ ചെയ്യണം. പെർഫെക്റ്റ്. പിന്നെ നമ്മൾ കാർ ചേസിങ് ഇതൊക്കെ നമുക്ക് കേട്ടറിവ് ഉള്ളത് എല്ലാവർക്കും. കാരണം മമ്മൂക്കൊക്കെ ഭയങ്കരമായിട്ട് സ്പീഡിൽ കാർ ഓടിക്കും, ഇതൊക്കെ എല്ലാവരും ഫേസ്ബുക്കിൽ അതിൽ മാധ്യമങ്ങൾ വഴിയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം പെർഫെക്റ്റായിട്ട് ആ ചേസ് ചെയ്യുന്നതൊക്കെ കലക്കൻ ഇതായിട്ട് നമ്മൾ ഒരു കാർ ചേസിങ് കണ്ട ഒരു ഫീല് നമുക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഈ പടം തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ചേരുവകളും ഒത്തുചേർന്ന ഒരു പടം. വൈശാഖ് എന്ന ആ ഡയറക്ടർ ഇദ്ദേഹം, പിന്നെ മിഥുൻ എന്ന എഴുത്തുകാരൻ ഇദ്ദേഹത്തെ കണ്ട് എഴുതിയത്, ഇദ്ദേഹത്തിൻ്റെ അതുവരെ എഴുതിയതിനേലും അവരും ഉദ്ദേശിച്ചതിലും 10 മടങ്ങ് അദ്ദേഹം അഭിനയത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരഘടന കൊണ്ടും ഭാഷ കൊണ്ടും ആളുകളെ ഞെട്ടിച്ചെന്നുള്ളത് ഈ മലയാള സിനിമ ലോകം നിറയിൽ. കാരണം ഇത്രയ്ക്കും നല്ലൊരു ധൈര്യം പകർന്നു തരുന്നൊരു സിനിമ. 10 അടി കിട്ടുമ്പോൾ 15 അടി കൊടുക്കണ ഒരു ടർബോയൂസിനെ നിങ്ങൾക്ക് തിയേറ്റർ വന്നാൽ കാണാം. പിന്നെ ഇതിലെടുത്തു പറയേണ്ടത് വില്ലൻ, വലിയ ശരീരഘടനയൊന്നും വേണ്ട. അദ്ദേഹം ഈ രാജശെട്ടി എന്ന് പറഞ്ഞ നടൻ, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും ഡയലോഗുകളും ഒക്കെ പെർഫെക്റ്റ്. മമ്മൂക്കൊക്കെ പറ്റിയൊരു ഒത്തൊരു വില്ലനെ തന്നെയാണ് അവർ രൂപീകരിച്ച് അവർ ആ കഥാപാത്രത്തെ വികസിപ്പിച്ചെടുത്തത്. അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക്, ക്രിസ്റ്റോവിന് അഭിനന്ദനങ്ങൾ. എന്ത് വന്നാലും ഈ പടത്തിൽ അഭിനയിച്ച ഏറ്റവും ചെറിയ ജോലി തൊട്ട് വലിയ ജോലിയായ ഡയറക്ഷൻ, പിന്നെ പ്രൊഡ്യൂസർ മമ്മൂക്ക് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എല്ലാവരും ടർബോ ഹൈ വോൾട്ടേജ് പടമാണ്, ടർബോ ജോസ് ഹൈ വോൾട്ടേജാണ്. നമുക്ക് എല്ലാവർക്കും യൂത്തമാർക്കൊക്കെ വന്ന് കണ്ട് ആർമാദിച്ച് ആഹ്ലാദിച്ച് സന്തോഷിച്ച് പോകാൻ പറ്റുന്ന എന്താ പറയുക, വൈശാഖേട്ടൻ്റെ മാസ് ഡയറക്ഷൻ. ഒന്നുമില്ല, BGM, ക്യാമറ വർക്ക്, എഡിറ്റിങ്, ലൊക്കേഷനൊക്കെ എന്താ അടിപൊളി സംഭവം എന്ന് അറിയാം. നല്ല പെർഫെക്റ്റ് പടം അഭിനയിച്ചേക്കുന്ന ശബരീഷൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശബരീഷനൊക്കെ നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല മമ്മൂക്കായിട്ട് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു വേഷമാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ബിന്ദു ചേച്ചി, എൻ്റെ പൊന്നേ ബിന്ദു ചേച്ചി, ഒരു രക്ഷയില്ലടാ. മമ്മൂക്കടെ മമ്മയായിട്ട് തകർത്ത് തരിപ്പണം. നല്ല നല്ല ഒരു ലാഗുമില്ലാത്ത പടം. അടി ഇടി മാസം എന്ന് പറഞ്ഞാൽ ഗംഭീര മാസം പടം. എന്തായാലും എല്ലാവർക്കും മമ്മൂക്കയുടെ ടർബോ ജോസ് എന്ന് പറയുന്ന പടം ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്നിട്ട് അത് നമുക്ക് ഒരിക്കലും വെറുതെ ആയില്ല. ആ ഇടിവെട്ടും മഴയും നനഞ്ഞ് മഴയത്ത് വന്നിട്ട് ജനപ്രവാഹം, ഗംഭീര സിനിമ. അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു എന്താ പറയുക, മിഥുൻ മാനുവലിനൊക്കെ സമ്മതിക്കണം അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അയാൾക്കല്ലാതെ വേറൊരാൾക്ക് സാധിക്കില്ല. അത്ര നല്ല ഫാസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ലാഗ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ എല്ലാം വളരെ കൃത്യതയോടുകൂടി വൈറ്റാണ്. നമുക്ക് വില്ലൻ എന്ത് ദൈവമേ, ആർവിഷെട്ടി എന്ത് രസം. മമ്മൂക്കൊക്കെ ഒത്ത വില്ലനാണ്, ടർബോ ജോസ് ഒത്ത വില്ലനാണ്. നമ്മുടെ കന്നഡ നടൻ, കന്നഡയിൽ നിന്ന് വന്നേക്കുന്ന നടൻ, എന്ത് എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ഗംഭീരമായിട്ട് ഇതിൻ്റെ മേക്കിംഗ് പറയേണ്ട, നല്ല അടിപൊളിയായിട്ട് വൈശാഖിൻ്റെ എന്താ പറയുക, ഫാൻസുകാർ ഫാൻസിന്ന് മാത്രമല്ല മമ്മൂക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും, അതായത് നമ്മുടെ എന്താ പറയുക കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ടർബോ ജോസ് എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ പടം. വൈറ്റ് ഇടിയോടി എന്താ പറയുക, മമ്മൂക്ക ടർബോ ജോസ് ആയിട്ട് ആള് തകർത്ത അഴിഞ്ഞ ആളുകൾ. പുറത്ത് ഇടിവെട്ടും മഴയും, അകത്ത് അതിൻ്റെ ഇടിവെട്ടും മഴയും. ടർബോ ജോസിൻ്റെ ഇടിവെട്ടാണ്, ഇടിവെട്ട് ഇടി ഇടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, നമുക്ക് ബോറടിക്കില്ല. അങ്ങനത്തെ ഒരു ഗംഭീര പടം.
എന്തായാലും മമ്മൂട്ടി കമ്പനിയാണ് ഈ പടം നിർമ്മിച്ചേക്കുന്നത്. എന്തായാലും നല്ല സൂപ്പറായിട്ട് പടം